നിനക്ക് കുട്ടിയെ ഇഷ്ടമായോ? നിന്നോടാ ചോദിച്ചത് കുട്ടിയെ ഇഷ്ടമായോ എന്ന്. എനിക്കിപ്പം നോ, ഈ വിവാഹം ഉടനെ നടന്നേ തീരൂ. നീ ഇതിന് സമ്മതിക്കണം. നീ ഒരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നത് കാണുക എന്റെ സ്വപ്നമാണടാ. എനിക്ക് പ്രായമായി. യു നോ മൈ സൺ, ഐ എം ഗെറ്റിംഗ് ഓൾഡ്. എന്റെ മകൻ ഡാഡിനെ ദുഃഖിപ്പിക്കരുത്. എന്താ ചെയ്യുക വിനു? ഡാഡ് ഒരേ പിടിവാച്ചില്ല. ഞാൻ ആകെ ധർമ്മസംഘത്തിൽ ചെകുത്താനും കടലും നടുവിൽ. ഡാഡിനെ എനിക്ക് പൂർണ്ണമായി ധിക്കരിക്കാനാവുന്നില്ല വിനു. ഡാഡിനെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. കുറച്ചാള് നീ ഇവിടുന്ന് മാറിയേക്ക. മാറിയെന്നാൽ കാറ്റിൽ കരിയിലെന്ന പോലെ കല്യാണം അതിന്റെ പാട്ടിന് പോടാ. നീ ഒന്ന് നോക്ക്. നീ ഒരു പുന്തോ ആലോചിക്കണ്ട. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താച്ചാ മതി. എന്താ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം? കുറെ നാളെ വിചാരിക്കണ്ടേ എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം ഒറ്റയ്ക്ക് താമസിക്കണമെന്ന്. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഓൾറൈറ്റ്, എന്റെ മകന് വിവാഹത്തിന് മുമ്പ് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്, അല്പം സ്വസ്ഥത അല്ലേ? പോയി വരൂ. കൊടൈക്കനാലിലെ താമസം സുഖകരമായിരിക്കും. താമസിക്കാൻ രാജധാനി, കാര്യങ്ങൾ അന്വേഷിക്കാൻ വേലക്കാർ, സുന്ദരമായ കാലാവസ്ഥ. നമ്മുടെ ബംഗ്ലാവിലെ താമസം യു വിൽ ലൈക്ക് ഇറ്റ്. എന്റെ മകൻ തിരിച്ചു വന്നതും വിവാഹം. ഓക്കെ ഓക്കെ ഡാഡ്. എന്റെ കുഞ്ഞെ, കുഞ്ഞിങ്ങെത്തിയോ? ഡിക്കിയിൽ ആരെങ്കിലും ഉണ്ടോ? ഡിക്കിയിൽ പെട്ടിയുണ്ട് പമ്മുവ. എനിക്ക് ഡിക്കി ചീറ്റും എപ്പോഴും തെറ്റും. എന്നാലും എന്റെ ശാന്തമോനെ 12 വർഷമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. അന്നത്തെ തൈത്തങ്ങ ആ കാണുന്ന കൊന്നത്തങ്ങ. ഓഹോ, നോക്കണ്ട, അത് തന്നെ. 12 വർഷമായില്ലേ കറുത്ത വീശയൊക്കെ നരച്ചു തുടങ്ങി. ശ്രുതി ശരിയല്ലേ? എന്നും രാവിലെ ഞാൻ എടുത്ത് ചേർക്കാറുണ്ട്. അതെന്റെ ഒരു പതിവാ. അത് പൊട്ടിയ കമ്പനി കണ്ടപ്പോഴേ തോന്നി.
വെല്യച്ഛന്റെ ആ തലഹരപ്രിയ രാഗം ആഹാ ഇന്നലെ കേട്ട മാതിരിയുണ്ട്. പപ്പുമാവ തലഹരപ്രിയ അല്ല കരഘരപ്രിയ. ഓ ഒരുപാട് കീർത്തനങ്ങൾ തലേ കിടക്കുന്നത് കൊണ്ട് ഏതാ എന്നതാ ജനഗണം